ഡോക്ടറൊന്നും പറഞ്ഞില്ല. അത് വേണോ? സാധാരണ ഇതിന് വരുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു ഇമോഷണൽ ഫീലിംഗ്സും ഉണ്ടാവില്ല. നിങ്ങളുടെ ഭാര്യയെ പോലൊരു വീട്ടമ്മ. അതൊന്നും ഓർത്ത് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഇക്കാര്യത്തിൽ എന്നേക്കാ കൂടുതൽ താല്പര്യം അവൾക്ക്. എങ്കിൽ നിങ്ങൾ ക്ലിനിക്കിലേക്ക് വരൂ, ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ആയാൽ നമുക്ക് അമേരിക്കക്കാരെ കാണാം. ആയിക്കോട്ടെ. കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ. അതിലും ഭേദം, സ്വന്തമായിട്ടൊരു ബ്യൂട്ടീഷനെ വെക്കുന്നതാ. ആണോ? ഒന്ന് വേഗം ഇറങ്ങാൻ നോക്കുന്നു. ഞാൻ റെഡി. ജാൻകി ഏതുവരെ പഠിച്ചു? പഠിത്തത്തിന്റെ കാര്യമൊന്നും ഡോക്ടർ പഠിപ്പിന്റെ കാര്യം ഓക്കെ ഓക്കെ വെറുതെ ചോദിച്ചതാ. ജാൻകിയെ ഞങ്ങൾക്ക് ഇഷ്ടായി. ഓക്കെ ഡോക്ടർ, ലെറ്റ്സ് പ്രോസീഡ്. ഓക്കെ. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിന് പകരമായി ഇവർ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. 5 ലക്ഷം അഡ്വാൻസ്, 5 ലക്ഷം പ്രസവശേഷം കുട്ടിയെ കൈമാറുമ്പോൾ. ഡോക്ടർ 10 ലക്ഷം ഒന്നിച്ചു തന്നൂടെ? സോറി സോറി രഞ്ജിത്ത്. വന്ധ്യതാ ചികിത്സയിൽ ഡോക്ടർ പാതി, ദൈവം പാതി എന്നാണ് പ്രമാണം. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്താലും ചിലപ്പോൾ ഈ ചികിത്സ വിജയിക്കണമെന്നില്ല. ചിലപ്പോ ഗർഭിണിയുടെ അശ്രദ്ധ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത്തരമൊരു സിറ്റുവേഷനിൽ ഇവർക്ക് മുഴുവൻ പണവും നഷ്ടമാകരുതല്ലോ. പിന്നെ ഈ കാര്യത്തിൽ പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാനും പ്രയാസമാണ്. ഓക്കേ ഡോക്ടർ. പിന്നെ ഞങ്ങള് പണം കണ്ടുകൊണ്ട് മാത്രം ഇതിന് വന്നവരല്ല. കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് ഒരു പുണ്യ പ്രവൃത്തിയാണല്ലോ. I really appreciate your generosity. പിന്നെ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ പ്രോട്ടീൻ, കാൽഷ്യം, ഫൈബർ, ഈ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണോട്ടോ. അതിനൊക്കെ പൈസ എക്സ്ട്രാ ആവും. പോഷകാഹാരത്തിനൊക്കെ ഇപ്പൊ എന്താ വില മാഡം? ഇറ്റ്സ് ഓക്കേ, ടെൽ മീ ഹൗ മച്ച് യു വാണ്ട്. ഐ വാണ്ട്. ഇറ്റ്സ് ഓക്കേ, ഐ ടോൾഡ് നോ, ഇറ്റ്സ് എ പുണ്യ പ്രവൃത്തി. ദാറ്റ്സ് ഗുഡ്. ഇസ് ഇറ്റ്? ഓ യാ. എംബ്രിയോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇവർക്ക് അമേരിക്കയ്ക്ക് മടങ്ങണം. രണ്ടുപേർക്കും ജോലി തിരക്കൊണ്ടേ പ്രസവത്തിന്റെ അടുത്ത ദിവസം തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇനി നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. $500,000 ഉണ്ട്.